കുഴക്കുണ്ടാവാതെ. അപ്പം ചാക്കോ പാസ്ചർ രണ്ട് വിഷയമാണ് ഇവിടെ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. ഒന്ന്, ഇസ്ലാമിലെ ബർസഖിയായ ജീവിതം എന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് മരണശേഷം അപ്പൊ തന്നെ ദൈവസന്നിധിയിൽ എത്തുന്നില്ല, ന്യായവിസ്താര ദിവസങ്ങൾക്ക് ശേഷമാണ് നല്ലവര് എന്ന് പറഞ്ഞാല് ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് നല്ലവര് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കും ചീത്തവര് നരകത്തിലേക്കും എത്തുന്നത്. ഇതാണ് ഇസ്ലാമിക കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യായവിസ്താര ദിവസത്തിന് ശേഷം യോമുൽ ഖിയാമ നിങ്ങൾ കേട്ട് കാണും. അതുവരെ ബർസഖിയായ ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാല് സ്വർഗത്തിലേക്ക് എത്തുമില്ല, അതിന് മുമ്പുള്ള ഒരവസ്ഥ. ആ അവസ്ഥയാണ് ആര് പറഞ്ഞത്? ചാക്കോച്ചാ ഇവിടെ പറഞ്ഞ ഒരു പുള്ളിക്ക് അതിനെ കുറിച്ചൊന്നും ധാരണയില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പം പ്രവാചകൻ എന്ന് പറഞ്ഞ പ്രവാചകന്മാരെ ഞങ്ങളെ സംബന്ധിച്ച് പ്രവാചകന്മാരുടെ ശരീരം എന്താവില്ല? അത് മുഹമ്മദ് നബിയുടെ മാത്രമല്ല, എല്ലാ ഒറ്റ പ്രവാചകന്റെയും ശരീരം മണ്ണിലേക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ അളിഞ്ഞു പോവില്ല. ഇതാണ് ഇസ്ലാമിക കൺസെപ്റ്റ്. അത്തരത്തിൽ പ്രവാചകൻ പിന്നെ എന്താ പറയാ, പുനരുദ്ധാന ദിവസം എന്ന് പറഞ്ഞാൽ ന്യായവിസ്താര ദിവസത്തിന് വേണ്ടി ഹാജരാക്കപ്പെടുന്ന ദിവസം ഭൂമിക്കടിയിൽ നിന്നെന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം പിന്നെ ഖുർആനിൽ തന്നെ ഒരു ആയത്തുണ്ട്, പുള്ളിക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും. മരണസമയത്ത് അവന്റെ ആത്മാവിനെ, അതായത് മനുഷ്യന്റെ ആത്മാവിനെ മാലാഖമാര് എടുത്തുകൊണ്ട് പോകുന്നു പറയുന്നുണ്ട്. പക്ഷെ അതും പിന്നെ സ്വർഗത്തിലേക്കല്ല കൊണ്ടുവന്നത്, അതൊരു മറ്റൊരു ബർസഖിയായ അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷെ പുനരുദ്ധാന ദിവസം ഇതൊക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവര് മരിക്കുന്നില്ല, ഏത് പിന്നെ മണ്ണായി പോയത്, ഈ ആത്മാവ് മരിക്കുന്നില്ല, പക്ഷെ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് ഖബറിൽ നിന്നും എഴുന്നേൽക്കും എന്നാ പറയണത്. അപ്പൊ ഈ അവസ്ഥ ആ ഒരു മറ്റൊരവസ്ഥയാണ്. ആ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് ഒരു അവ്യക്തതയില്ല. ഭൂമിക്കടിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കുറച്ച് മണ്ണിന്റെ അടിയിൽ എന്ന് നമ്മൾ വിചാരിക്കരുത്. അതെനിക്ക് പറയാനുള്ളത്. ആത്മാവ് ഫാദറെ വ്യക്തമാണ് വ്യക്തമാണ് വ്യക്തമാണ്, മണ്ണിനടിയിലല്ല ഒരു ഇതെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ നമുക്ക് ഈ ഖുറാനിൽ തന്നെ അതിന്റെ ഒരു റെഫറൻസ് ഒന്ന് തന്ന് മുന്നോട്ട് നമുക്ക് പോയാലോ. ഈ പറഞ്ഞതുപോലെ ഈ പ്രവാച ഒരു മിനിറ്റ് ഫാദറെ, ഈ വെറുതെ ഈ പറഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഖുറാനെ ഫോളോ ചെയ്ത് ഖുറാനെ ഹദീസുകളെ ഫോളോ ചെയ്ത് പോകുന്ന ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള മുഹമ്മദിന്റെ അനുയായരായിട്ടുള്ള മുഹമ്മദീയർ, അപ്പൊ മുഹമ്മദീയരെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മൾ ചോദിക്കും. അപ്പൊ ഇപ്പൊ ഒരു മിനിറ്റ് എന്റെ ചോദ്യത്തിലേക്ക് വന്നിട്ടില്ല, ചോദ്യത്തിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പം ഫഹദ് പറഞ്ഞതുപോലെ ഇപ്പം ഈ പ്രവാചകന്മാരുടെ ശവശരീരങ്ങൾ അളിഞ്ഞു പോവില്ല എന്നും അവർ വേറൊരവസ്ഥയിലേക്ക് എടുക്കപ്പെടുകയാണെന്നുള്ളതിന്റെ ആ പുസ്തകം അതിന്റെ നമ്പറും കാര്യങ്ങളും ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കത് എടുത്ത് വായിക്കാനും പഠിക്കാനും സാധിക്കും. അപ്പൊ താങ്കളുടെ ഈ മറുപടിക്ക് ശേഷം ചാക്കോ പാസ്റ്റർ മറുപടി പറയും കേട്ടോ, അതുവരെ താങ്കൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ താങ്കൾക്ക് മറുപടി പറയാം. ഓക്കെ, ഇത് താങ്കൾ റഫറൻസ് ആണ് തരേണ്ടത്. റഫറൻസ് ഞാൻ ഇപ്പൊ കൊണ്ടു വന്നിട്ടില്ല. ഇനി അങ്ങനൊന്നും ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും അങ്ങനെ ഒരു ഹദീസ്. പ്രവാചകന്മാര് ഫഹദിന് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കുമ്പോ ഇങ്ങ് തന്നൂടെ. മേത്തേക്ക് സംസാരിക്കാൻ എന്നെ മൂടി ജനാധിപത്യ രാജ്യ ഞാനാണ് നിസുവിനെ മൂവി ഞാനാണ് നിസുവിനെ മൂവ് ചെയ്ത് ഞാൻ നിസുവിനോട് പല പ്രാവശ്യം ഞാനാണിത് മൂവ് ചെയ്തത്. ഞാൻ നിസുവിനോട് പല പ്രാവശ്യം അജീഷ് ബ്രദറെ ഒരു മിനിറ്റ് അജീഷ് ബ്രദറെ, നിസുവിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു മൈക്ക് എടുക്കരുത്, ഒരു മാന്യമായിട്ടുള്ള ചർച്ചയിലേക്കാണ് പോകുന്നത്, വേറൊരു തലത്തിലേക്ക് ഇത് കൊണ്ടുപോകരുത് പറഞ്ഞാണ്. ഞാനാണ് നിസുവിനെ മൂവ് ചെയ്ത് നിസു വിട്ടിരിക്കും, ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരും, കയറ്റിക്കൊണ്ട് വരാം. അജീഷ് ബ്രദറെ ഒരു ഒരു 30 സെക്കൻഡ് സംസാരിക്കും, ഫഹദിന് മറുപടി പറയാനുള്ള, അതിനുശേഷം ചാക്കോ പാസ്റ്റിലേക്ക് പോകണം. ആ ഓക്കെ, ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഫഹദിന്റെ ഒരു സ്ഥിരം പരിപാടി, ഇങ്ങനെ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം, ഇങ്ങനെ ഈ ഒരു അഭിപ്രായം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തെളിവ് തരാം. തെറ്റിദ്ധരിപ്പിക്കല്ലേ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രവാചകന്മാരുടെ ശവശരീരം ഭൂമിയിൽ അളിയില്ല, ആ ശരീരം ശരീരമായി തന്നെ നിൽക്കും എന്ന ഒരു ഹദീസ് ഇസ്ലാമിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ട്. ഇങ്ങനെയല്ല ഞാനും പറഞ്ഞത്. അല്ല അല്ല, ഞങ്ങൾക്ക് വാദമുണ്ടെന്നേ, ഫഹദ് ഞങ്ങൾക്ക് വാദമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പുസ്തകം സംസാരിക്കൂ. ഞാൻ പറഞ്ഞതും ഫഹദ് പറഞ്ഞതും ഒറ്റ രീതി തന്നെയാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആ അങ്ങനെ ഒരു വാദം ഇല്ലാന്നുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരാം. എന്തിനാ ഞങ്ങൾ ഒരു വാദം ഉന്നയിക്കുന്നിടം വരെ താങ്കൾ തെളിവിന്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന താങ്കൾ ആ ഹദീസ് നമ്പറിങ് തന്നാ പോരെ. ഇതിപ്പോ ഇല്ലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ല അല്ല ഞങ്ങളിപ്പോ അത് ഇല്ലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ താങ്കളിപ്പോ അതിന്റെ തെളിവ് കൊണ്ടുവരുന്നത്. താങ്കൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ലീ മാഡം ചോദിച്ചതിന് പോലും നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മറുപടി തന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് താങ്കളിപ്പം അതിനകത്തൊന്നും മാറുകയാണ് ചെയ്തത്. അപ്പൊ ഫഹദിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഫഹദ് ഇത്രയും ആൾക്കാർ ഇവിടെ ഇപ്പൊ ഏകദേശം 130 പേര് 140 പേരോളം ഇരിപ്പുണ്ട്. അവരുടെ മുന്നിലാണ് പറഞ്ഞത് ഈ പ്രവാചകന്മാരുടെ ശവശരീരം അഴുകില്ല, അത് അള്ളാഹു എന്തോ ഒരു പ്രത്യേക തരത്തിൽ സംരക്ഷിക്കുമെന്നും അവരെ അങ്ങനെ തന്നെ ഉയർത്തപ്പെടുവോ അല്ലെങ്കിൽ അവരെ വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്കത് വേണ്ടത് നിങ്ങളുടെ പ്രമാണീയ പുസ്തകങ്ങളിൽ നിന്നാണ് വേണ്ടത്. ഒന്നുകിൽ പ്രാമാണികമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന അവസാനത്തെ പുസ്തകമായിട്ടുള്ള ഖുറാൻ അല്ലെങ്കിൽ ഹദീസ്, അതിനകത്ത് രണ്ടിനകത്തും ഇതില്ല എന്ന് ഇപ്പൊ അജീഷ് ബ്രദറിനെ പോലുള്ള ആൾക്കാർ പറയാണ്. നിങ്ങൾക്കും അതിന് എവിഡൻസ് തരാൻ സാധിക്കുന്നില്ല അല്ലേ? ഹദീസ് ഇസ്ലാമിൽ ഇല്ലെന്ന് പറയുന്നത് ഫഹദ് അങ്ങ് പറഞ്ഞാ മതി. ഫഹദ് ആണ് പറഞ്ഞത്. ജോർദൻ എല്ലാരും കയറി ഇടപെടരുത്. ജോർദാനെ താഴെ പോയിരിക്കേണ്ടി വരും. പ്ലീസ് നിസൂര ഇട്ടതുപോലെ താഴോട്ട് പോകേണ്ടി വരും. മോഡറേറ്റ് ചെയ്യുന്നുണ്ട്. 2-3 പേര് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. നിങ്ങളിലേക്കൊക്കെ തിരിച്ചു വരും. പ്ലീസ് ഇടപെടരുത്. പ്രവാചകന്മാരുടെ ശവശരീരം മണ്ണിനോട് അളിഞ്ഞു ചേരുകയില്ല എന്നൊരു ഹദീസ് ഇല്ല എന്ന് അജീസ് ബ്രദർ വാദിച്ചു. ശരി, ആ ഹദീസ് ഒന്ന് കാണിക്കൂ, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു മിനിറ്റ്, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നാണോ അജീസ് ബ്രദർ ഇവിടെ പറഞ്ഞത്? കൃഷ്ണൻ ഒന്ന് ഉറപ്പും കൂടെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് അതിന്റെ തെളിവ് കിട്ടാതെ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നത് ഫഹദ്, ആദ്യം താങ്കൾ ആ തെളിവ് തരൂ. ഇതില്ലാത്ത കാര്യം ഞങ്ങളുടെ തലയിലോട്ട് കെട്ടി വെച്ചിട്ട് ഫഹദിന്റെ മുഖം ിയുള്ള മുഹമ്മദിയെ പരിപാടിയായിട്ട് വരണ്ട ഫഹദേ. ണത്തിന്റെ അല്ലേ? ഒരു മിനിറ്റ് ഫഹദേ, എല്ലാരും ചാക്ക പ്രശ്നം വരാം. അജീഷ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂട്ടെ. അതായത് ഫഹദ് എപ്പോഴും കാണിക്കുന്ന ഈ ഒരു തന്ത്രമാണ് കാണിക്കുന്നത്. അതായത് തെളിവില്ല, ഞാൻ പിന്നെ തെളിവ് കൊണ്ടുവരാം. പകലിന് തെളിവില്ലെങ്കിൽ പകൽ താഴെ താഴെ പോയിരിക്കട്ടെ. തെളിവുള്ളവര് ഹദീസ് ഒന്ന് വായിക്കാവോ? നിങ്ങൾ തന്നെ വായിക്കൂ. ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നമുക്ക് ഒരു മിനിറ്റ് ഫഹദ് ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കൂ. ചാക്കോ പാസ്റ്റർ ഒന്ന് പറയാനുണ്ട്. നമുക്ക് ഇതെല്ലാം എടുത്ത് വായിക്കാം. അല്ലെന്നേ നബി ഫഹദ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അല്ലെന്നേ വായിക്കാതെ എടുക്കട്ടെ. നിങ്ങൾ വായിക്കണം. അപ്പം ചാക്കോ പാസ്റ്റർ അതിന് മറുപടി തരുന്നുണ്ട്. ചാക്കോ പാസ്റ്റർ മറുപടി വരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. ആ ശരി, അത് നിങ്ങൾ തന്നെ എടുത്ത് വായിച്ചാ മതി. നിങ്ങൾ മൊബൈൽ നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് അങ്ങ് വായിച്ചാൽ മതി. ചാക്കോ പാസ്റ്റർ പറയൂ മറുപടി. ഞാൻ പറയുന്നത് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാം. ഓക്കെ. ഇവിടെ പകത് പറഞ്ഞതൊക്കെ പകത് പറഞ്ഞ സംസാരിച്ചപ്പോഴത്തേക്കും ശ്രദ്ധിച്ചോ. പകതിന്റെ സംസാരം അദ്ദേഹത്തിന്റെ ചുണ്ട് വയ്ക്കുന്നതായിട്ടും പതർന്നതായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ മരണശേഷം ഉള്ളതായ കാര്യത്തെ കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ കൃത്യമായ വിവരണമില്ല. പിന്നെ ഇവര് ഓരോ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ തൗഹീദ് ഉണ്ടെന്നാണ് ഫസ്തലക്സനി രണ്ടത്താടി എന്ന് പറഞ്ഞ സുന്നി പണ്ഡിതൻ പറഞ്ഞത്. ഇതുപോലെ മരണാനന്തരത്തെ കുറിച്ച് ഈ ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഒന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇതല്ല വസ്തുത. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒന്നൊരു കാര്യമുണ്ട്. അതായത് മണ്ണിനടിയിലേക്ക് എന്ന് പറയരുത്. ഇത് അദ്ദേഹം പറഞ്ഞു. അത് തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. ഞാൻ ഇവിടെ കൃത്യമായിട്ട് വായിച്ചു, മുഹമ്മദ് മണ്ണിനടിയിലാണ്. നിങ്ങൾ മണ്ണിനടിയിൽ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മുഹമ്മദ് മണ്ണിനടിയിൽ ഇരിക്കുന്ന പ്രകർഷതാബോധമാണ്. അതാണ് കാര്യം. ഞാൻ ഹദീസ് വായിക്കുന്നു, ഒന്നുകൂടെ വായിക്കുന്നു. അബൂ ഹുറൈറയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, അന്ത്യദിനത്തിൽ ആദ്യമായി ഭൂമിക്കടിയിൽ നിന്ന് പുറത്തു വരുന്ന ഞാനായിരിക്കും. ഭൂമിക്കടിയിൽ പറഞ്ഞാൽ മണ്ണിനടിയിലാണോ? മണ്ണിനടിയിൽ അല്ലയോ? നിങ്ങളുടെ ശ്രോതാക്കൾ പറയുക. ഇനിയും പറഞ്ഞ കെട്ടണം. സുന്നനെ തിർമിതി 3747. അബൂ സയ്യിദ് കുദരിയിൽ നിന്ന് റസൂൽ പറഞ്ഞു, പുരുഷാര നാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനാകുന്നു. ആദം മുതൽ എല്ലാ പ്രവാചകന്മാരും എന്റെ
പതാകയ്ക്ക് കീഴിലാകുന്നു. ഏറ്റവും ആദ്യം ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്ന വ്യക്തി ഞാനാണ്. അപ്പം ഈ ഫഹദിന്റെ ആ വാക്കുകൾ ഇവിടെ പൊളിഞ്ഞു. ഫഹദ് പറഞ്ഞ മണ്ണിനടിയിലാന്ന് പറയരുത്. മുഹമ്മദ് മണ്ണിനടിയിൽ തന്നെ കിടക്കുകയാണ്. മണ്ണിനടിയിൽ നിന്ന് പൊളിച്ച് മുകളിലേക്ക് വരുന്ന മുഹമ്മദാന്നാ പറയുന്നത്. ഒന്ന്, രണ്ടാമത്തെ വൈരുദ്ധ്യം ഞാൻ പിടിക്കുന്നു ഇവിടെ, എല്ലാ പ്രവാചകന്മാരും മരിക്കും എന്ന് പറഞ്ഞ തന്നെ ഖുർആനിലെ ഈസാ നബി മരിച്ചിട്ടില്ല. സൂറ 4:157-158 വായിക്കുന്നത് ഇങ്ങനെയാണ്, മറിയമിന്റെ മകൻ മസീഹ് ഈസ അവർ കൊന്നു എന്ന് വാദിക്കുന്നു, അവർ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു താഴെ വായിക്കുന്നു, അവർ അള്ളാഹു അവങ്കിലെ ഉയർത്തുകയാണ് ചെയ്തത്. ആ വാക്യത്തെ എടുത്തുകൊണ്ട് ഈ ഫഹദിന്റെ പണ്ഡിതൻ മുജാഹിദിനാണല്ലോ ഭഗത്, മുജാഹിദിൻ പണ്ട് തന്നെ അമാനി മൗലവി പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഈസ ജീവിക്കുന്നു എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എല്ലാ പ്രവാചകന്മാരും മരിക്കുമെന്ന് പറഞ്ഞതായ ഭഗതിന്റെ പ്രസ്താവന ഇവിടെ പൊളിഞ്ഞു. ഈസ മരിച്ചിട്ടില്ല, ഈസ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കുന്നു എന്നും അള്ളാഹു ഈസയ്ക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നും അമാനി മൗലവി പറയുന്നു. മൂന്നാമത്തെ കാര്യം ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്, മരണശേഷം ആത്മാക്കളെ കൊണ്ടുപോകുന്നു. എങ്ങോട്ട് കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞില്ല. ആത്മാക്കളെ എവിടോട്ട് കൊണ്ടുവന്നു സുഹൃത്തെ? ഏത് രാജ്യത്തേക്ക് കൊണ്ടുവന്ന്? ഒരു മുസ്ലിമിന്റെ ആത്മാവിനെ എവിടേക്ക് കൊണ്ടുവന്ന്? അവിടെയാണ്, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. എവിടേക്കാണ് ഈ ആത്മാവിനെ കൊണ്ടുപോകുന്നത്? അത് താങ്കൾ പറഞ്ഞില്ല. ഇങ്ങനെ ഈ നമ്മുടെ സുഹൃത്ത് ഭഗത് പറഞ്ഞതൊക്കെ തന്നെ വസ്തുതാപരമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. മറ്റൊന്നും കൂടെ പറഞ്ഞാൽ നിർത്തുന്നു. ഇദ്ദേഹം ഇപ്പോൾ എവിടെയോ ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ അദ്ദേഹം അറിയോ എന്ന് ചോദിക്കും. എന്റെ കഷ്ടമെന്ന് ചോദിക്കണം. പല പ്രാവശ്യം അജീഷോട് ചോദിച്ചു, അലക്സോട് ചോദിച്ചു, ഞാൻ ഇടപെടാനും എന്നോട് പലരോട് വിളിച്ചു, അങ്ങനെ ഇല്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അങ്ങനെ നമ്മൾ പറഞ്ഞോട്ടെ, അദ്ദേഹം വേറെ വിഷയത്തേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് പ്ലീസ് എന്തെങ്കിലും പറയുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഉടനെ അതിനെ തെളിവ് തരണം. തെളിവില്ലാണ് നിങ്ങൾ ഈ അൽ 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 എന്താണ് അൽ സുനാൻ അബിദാബൂദ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞതായോ? ഇപ്പൊ ചാക്കോ പാസ്റ്റർ നാല് കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്പർ വെച്ചിട്ട് ഹദീസ് ഉൾപ്പെടെ കൃത്യമായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ നേരെ തുടങ്ങി വന്നിട്ട് അൽ ദാവൂദിനകത്ത് അല്ല അൽ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അൽ സുനാൻ അൽ ദാവൂദ് 1040 ഞാൻ തന്നെ വായിക്കാം. എനിക്ക് നിസു അയച്ചു തന്നിട്ടുണ്ട്. നബീസ പറഞ്ഞു, തീർച്ചയായും പ്രവാചകന്മാരുടെ ശരീരം ഭക്ഷിക്കുന്നതിൽ നിന്ന് അള്ളാഹു ഭൂമിയെ നിരോധിച്ചിരിക്കുന്നു. സുനാൻ അൽ അബി ദാവൂദ് 1047, സുനാൻ അൽ നസായി 1374, സുനാൻ ഇജ്നു മാജ 1636. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇത് രണ്ടും ഓക്കെയാണ്. ഇപ്പൊ നിങ്ങളുടെ മുഹമ്മദ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഭൂമിയിൽ നിന്നും ഭൂമിയെ അള്ളാഹു മനുഷ്യന്റെ ശരീരം ഭക്ഷിക്കുന്നതിൽ നിന്ന് തന്നെയല്ലേ അങ്ങനെ മനസ്സിലാക്കേണ്ടത്? പ്രവാചകന്മാരുടെ ശരീരം, ഒരു മിനിറ്റ് നിക്കുന്നേ പറയട്ടെ, പ്രവാചകന്മാരുടെ ശരീരം ഭക്ഷിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. അപ്പൊ അതേ ഇത് തന്നെയാണ് ചാക്കോ പാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്, മനുഷ്യ ശരീരം ഭൂമിയിൽ അലിഞ്ഞു ചേരുമെന്നും മുഹമ്മദിന്റെ ശരീരം ഉൾപ്പെടെ അലിഞ്ഞു ചേരുമെന്നും നിങ്ങളുടെ പുസ്തകം വെച്ചിട്ടാണ് ചാക്കോ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശരിയല്ലേ? അല്ല, ഭൂമിയിൽ നിന്ന് ഭൂമിയിലായിരിക്കുമെന്ന് ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുതേക്കുന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. ആ അപ്പൊ അത് രണ്ടും എങ്ങനെ, രണ്ടും തമ്മില് ഈ നേരത്തെ എന്തെങ്കിലും തരത്തില് റദ്ദാക്കപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണോ, അതോ ഇത് രണ്ടും തമ്മില് ബന്ധമുണ്ടോ ബന്ധമില്ലയോ ഒന്ന് പറയോ. ചാക്കോപാസ്റ്റർ പറഞ്ഞ കാര്യങ്ങള് ഓർമ്മയിൽ വെച്ചോണ്ട് വേണം സംസാരിക്കാനായിട്ട്. ഞാൻ ഈ ചാക്കോപാസ്റ്റർ ഇവിടെ പല പ്രാവശ്യം നിങ്ങളെ പറഞ്ഞ ഒന്ന് നന്നാവാൻ ശ്രമിച്ചത് എന്താ വെച്ചാല്, അപകർഷക അതാ ബോധം മുസ്ലിങ്ങൾക്കുണ്ട്. കാരണം ഈസ ജീവിച്ചിരിപ്പുണ്ട്, മുഹമ്മദ് മണ്ണിന്റെ അടിയിലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് 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 നിങ്ങളുടെ ആളാവാൻ ശ്രമിച്ചു. എന്റെ സഹോദരൻ, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു വിഷമം ഈ വിഷയത്തിൽ ഇല്ല. പ്രവാചകൻ പ്രവാചകന്റെ കബറിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ പല ആളുകളും അവിടെ പോയിട്ട് സലാം പറയണത്. പ്രവാചകൻ പ്രവാചകന്റെ കബറിൽ തന്നെ എപ്പോഴും ഉണ്ടെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ മുഹമ്മദ് ഇപ്പോഴും കബർ, ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തോണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോഴും മുഹമ്മദിന്റെ കബറിൽ തന്നെ കിടക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മദീനയിൽ പോയിട്ട് മുഹമ്മദിനെ നിങ്ങൾ സലാം വെക്കുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പം മുഹമ്മദ് ഇപ്പോഴും ഖബറിൽ തന്നെയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ അത് പറഞ്ഞല്ലോ നിങ്ങളോട്, അതൊരു ബർസഖിയായ ജീവിതമുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. സ്വർഗത്തിന്റെയും ദൈവസന്നിധിയുടെയും
അതിലില്ല, വ്യക്തമാണ് 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 വ്യക്തമാണ്. അജീഷ് പുറത്തറേ, അജീഷ് പുറത്തറേ, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇപ്പോഴും മുഹമ്മദ് ഖബറിൽ തന്നെ കിടക്കുന്നു, ഖബർ മദീനയിലുണ്ട്, അവിടെ പോയി ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ അതിനെ സലാം വെക്കുന്നു. അപ്പൊ മുഹമ്മദ് ഖബറിൽ തന്നെ കിടക്കുകയാണ്. അപ്പം വലിയൊരു പ്രത്യാശയുടെ ഒരു ലോകം ഇദ്ദേഹം വിതറിയിട്ട് ഇദ്ദേഹം ഇപ്പോഴും ഖബറിൽ തന്നെ കിടക്കുകയാണ്. ഇദ്ദേഹം ഇതുവരെയായിട്ടും ഉദ്ധാനം ചെയ്യപ്പെട്ടിട്ടില്ല, സ്വർഗത്തിൽ പോയിട്ടില്ല, 70 ഹൂറികളെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഈ ഇതിനെ എങ്ങനെ നമുക്കൊന്ന് തരംതിരിക്കാൻ സാധിക്കും? ഇതുവരെ മരണപ്പെട്ട ഒരു വ്യക്തി ഇപ്പോഴും കബറിൽ കിടക്കുകയാണ്. എനിക്കതിലൊരു ചോദ്യം, ഇപ്പോഴും മരിച്ച് മണ്ണിനടിയിൽ കിടക്കുന്ന ഈ വ്യക്തി അന്ത്യനാളില് മണ്ണ് മാറ്റി പുറത്തു വരും, അപ്പൊ ഇത്രോ നാളും കബർ ശിക്ഷയിൽ നിന്ന് ഇദ്ദേഹത്തിന് രക്ഷയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാചകന്മാർക്കെല്ലാം കബർ ശിക്ഷ ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷയുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഇവർക്ക് മോചനമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രവാചകന്മാർക്ക് ഖബർ ശിക്ഷയില്ല, പ്രവാചകന്മാരെ ഖബറിൽ ദണ്ഡിപ്പിക്കുകയില്ല എന്നുള്ള കാര്യത്തിന്മേൽ ഭഗതിന് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ തെളിവ് തരണം. വിശദീകരിച്ച് ചോദിക്കാം. അപ്പം ഫഹദ് തന്നെയാണ് പറഞ്ഞത്, ഇപ്പൊ മുഹമ്മദിന്റെ ഖബർ ഇപ്പോഴും ആ മദീനയിൽ കിടക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ മുഹമ്മദിന്റെ ഈ മൃതദേഹത്തിന് ഈ ഖബർ ശിക്ഷകളിൽ നിന്നും എന്തെങ്കിലും എക്സംഷൻ ലഭിച്ചിട്ടുണ്ടോ? അതായത് ഈ മുൻകീറും നക്കീറും വന്നിട്ട് ഇരുത്തി അടിക്കുന്ന അടിയിൽ നിന്ന് എന്തെങ്കിലും? ഒരു മിനിറ്റ് പറയട്ടെന്നേ, അതിനുശേഷം നിങ്ങൾ മറുപടി പറയൂ. ഈ മുൻകീറും നക്കീറും വന്ന് അടിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും രക്ഷ ലഭിച്ചിട്ടുണ്ടോ? അതായത് 70 മൂർഖമ്പാമ്പുകൾ ഈ മൃതശരീരത്തിനെ വലിച്ചു മുറിക്കുന്ന, കടിച്ചു മുറിക്കുന്നതിൽ നിന്നും മുഹമ്മദിന്റെ ശരീരത്തിനോ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ശരീരത്തിനോ എന്തെങ്കിലും എക്സംഷൻ ലഭിച്ചതായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? പ്രവാചകന്റെ മാത്രമല്ല, നല്ല മനുഷ്യന്മാർക്ക് മുഴുവൻ അവിടെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ല, അതാണ് നല്ല മനുഷ്യന്മാരുടെ. ചീത്ത മനുഷ്യന്മാരുടെ ഖബറിൽ അവർക്ക് ആ ദണ്ഡനത്തിന്റെ അല്ലെങ്കിൽ ആ നരകത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടുകയും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ആ ആത്മാക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഇതൊക്കെ ഇസ്ലാമിക പ്രമാണമാണ്. ഇതിനി ഇല്ല, നേരത്തെ പറഞ്ഞു വന്ന പോലെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ അല്ല അതിന് തെളിവ് തന്നരുത്. ഭഗത് പ്രമാണമാണെങ്കിൽ അല്ല, മുസ്ലിങ്ങൾക്ക് അത് പ്രമാണം. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഭഗത്, മുസ്ലിങ്ങൾക്ക് അത് പ്രമാണമാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ മുസ്ലിങ്ങളല്ലാത്ത 154 പേരിൽ എത്ര പേര് മുസ്ലിങ്ങളുണ്ട് ഈ റൂമിലുള്ളവരിൽ? ബാക്കിയുള്ളവർക്കൂടെ മനസ്സിലാകത്തക്ക രീതിയിൽ തെളിവുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. അതീസ് വെച്ചല്ലേ സംസാരിക്കുന്നത്. ഞാനിത് പുസ്തകം കൊണ്ട് നടക്കുവല്ല, നേരത്തെ തന്നെ ഇല്ലാന്ന് പറഞ്ഞു. ഇല്ല, നിസു എനിക്ക് ബൈച്ചാൽ അയച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ബൈച്ചാൽ അയച്ചത് തന്നെയാണ് ഫഹദിനും ബൈച്ചാൽ അയച്ചത്, അത് തന്നെയാണ് ഫഹദ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഫഹദ് വായിക്കുന്നതിന് മുൻപ് ഞാൻ വായിച്ചത്. ഒരു മിനിറ്റ് ഫഹദ്, എന്റെ ചോദ്യം അവിടെ ഒരു മിനിറ്റ് കേൾക്കൂ. ഇല്ലെന്നേ, ഇല്ലെന്നേ കേൾക്കൂ. പറയും എന്റെ സഹോദരന്മാർ ഒന്ന് കേൾക്കൂ. ഇപ്പൊ ഞാൻ ഈ പുസ്തകം കൊണ്ട് നടക്കുവാണോ? അല്ലെങ്കിൽ ഞാൻ വലിയ എന്താ പറയാ ഒരു ഹാഫിൽ നിന്നാ ഞങ്ങള് പറയാ ഇതെല്ലാം മനപ്പാടമാക്കി നടക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ, സാധാരണക്കാരനാണ്. അപ്പൊ എനിക്ക് ഒരു പക്ഷെ ഗൂഗിൾ ചെയ്യേണ്ടി വരും. എനിക്ക് ഇത് മാത്രമല്ല, നിങ്ങൾക്കും ഇത് അറിയാം. അതൊക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന വെരി സിമ്പിൾ കേസാണ്. അപ്പൊ ഫഹദിന് സമയം കൊടുത്തിരിക്കുകയാണ്, ഒന്നര മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട് ഫഹദിന്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിക്ക് വേണ്ടിട്ട് ചാക്കോ പാസ്റ്റിലേക്ക് പോവാണേ. ഫഹദിന് ഒന്നര മിനിറ്റ് സമയമുണ്ട് കേട്ടോ, നമുക്ക് ഗൂഗിൾ ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, ചാക്കോ പാസ്റ്റ് മറുപടി പറയൂ. അല്ല, ഒരു മിനിറ്റ് ബ്രോ. ഇല്ല, ഒന്നര മിനിറ്റ് ഫഹദ് ഒന്നര മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ഫഹദ് ഒന്നര മിനിറ്റ് സമയമുണ്ട് ഫഹദ്, അത് എടുത്താൽ മതി. ചാക്കോ പാസ്റ്റ് പറട്ടെ, അത്രയും സമയം ചാക്കോ പാസ്റ്റ് പറട്ടെ. ഇതാണ് പ്രശ്നം ഫഹദ്, ഇതാണ് പ്രശ്നം ഫഹദ്, ഇതാണ് പ്രശ്നം നിങ്ങളുടെ നിങ്ങളുടെ സ്ഥിരം പരിപാടി. നിങ്ങൾക്ക് അപമാനകരമാണ്, കാരണം അപമാനകരമാണ് നിങ്ങൾക്കിത്. നിങ്ങൾക്ക് ഇത്ര ആൾക്കാരുടെ മുൻപിൽ മറുപടി പറയാനില്ലാതെ നിങ്ങൾ അപമാനകരമാണ്. ഇത് ഇത് ഈ പരിപാടിയുമായി ഈ ആളുകളെ മേയിച്ചുകൊണ്ട് വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. കാരണം ഇത് സ്ഥിരം പരിപാടിയാണ് ഫഹദിന്റെ. ഉത്തരമില്ലെങ്കിൽ ഓടുക എന്നുള്ളതാണ് ഫഹദിന്റെ പരിപാടി. ഫഹദ് ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഫഹദിന് ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് ഫഹദിന് 5 മിനിറ്റ് ഞാൻ സമയം തരികയാണ്. 5 മിനിറ്റ് കൊണ്ട് എടുത്താൽ മതി, അഞ്ചു മിനിറ്റ് സമയം തരികയാണ് ഫഹദിന്. ഫഹദ് ഈ മണ്ടത്തരങ്ങള് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുക. ഞങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കൃത്യമായിട്ട് എവിഡൻസ് ചോദിക്കും. നിങ്ങൾ പറഞ്ഞതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ തന്നിട്ടുണ്ട്.
ഞങ്ങൾ ചോദിക്കും നിങ്ങളുടെ ഈ പുസ്തകത്തിൽ നിന്ന് ഏത് പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ഉത്തരിക്കുന്നു ഞങ്ങൾ ചോദിക്കും. അതില്ലെന്നുണ്ടെങ്കിൽ ഓടി ഒളിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് പകത് ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്തിരിക്കൂ. നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോകാം, ഒരു പ്രശ്നവുമില്ല. ചക്ക പാസ്റ്റർ മറുപടി പറയൂ. പകത് മ്യൂട്ട് ചെയ്യൂ, പകത് മ്യൂട്ട് ചെയ്യൂ, പകത് മ്യൂട്ട് ചെയ്യൂ. പകത് എന്തായാലും പോകാൻ പോലെ, പകത് പോകാൻ പോലെ, പകത് മ്യൂട്ട് ചെയ്യൂ. ഇരിക്കാമെന്നുണ്ടെങ്കിൽ സമയം തരാം, ഇരിക്കാമെന്നുണ്ടെങ്കിൽ സമയം തരാം. ഇല്ലല്ല, പത്ത് പോയിട്ട് ഒരു സെക്കൻഡ് സമയം തരത്തില്ല. ഇരിക്കാമെന്നുണ്ടെങ്കിൽ, ഇരിക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയം തരാം. ഇരിക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയം തരാം. ചാക്കോ ബോസ് സംസാരിക്കട്ടെ. മ്യൂട്ട് ചെയ്തിരിക്കൂ, മ്യൂട്ട് ചെയ്തിരിക്കൂ. മണിക്കൂർ സമയം തരാം, പത്ത് ഒരു പത്ത് മണിക്കൂർ സമയം തരാം. ആ ചാക്കോ ബോസ് പറയുന്നു, ഞാനായിട്ട് മ്യൂട്ട് ചെയ്യിക്കരുത് ഭഗതിനെ, പ്ലീസ് മ്യൂട്ട് ചെയ്തിരിക്കൂ. ചാക്കോ ബോസ് സംസാരിക്കട്ടെ. അതായത് ഇവിടെ ഭഗത് പറഞ്ഞോട്ടെ, ഭഗത് വീണ്ടും ഭഗത് ഭഗത്തിന്റെ ചുണ്ടിടക്ക് നടക്കുമ്പോ ഭഗത് പതറുക, പതറ് ഭഗത് പറഞ്ഞോ. അതായത് കബറിൽ എല്ലാ നല്ലവരും ശിക്ഷിക്കപ്പെടുകയില്ല, ചീത്ത മനുഷ്യർ തള്ളിയിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെ ഇന്റർനാഷണൽ തക്കയാണ്. അതിന് അദ്ദേഹം എവിഡൻസ് തരാന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ തരില്ല. ഇതൊക്കെ ഈ മതപഠനത്തിൽ നിന്ന് ലഭിച്ചതായ കാര്യങ്ങളാണ്. കബറിൽ നിന്നും ചീത്ത മനുഷ്യരെ തല്ലുകൊണ്ടും ശിക്ഷിക്കപ്പെടുന്ന നല്ല മനുഷ്യർ രക്ഷപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ചീത്ത മനുഷ്യൻ തന്നെ. കാരണം മുഹമ്മദ് കബറെണ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേണേ ഞാനത് വായിച്ചു ഏൽപ്പിക്കാൻ പകത് ഓടായിരുന്നു. പകത് അവിടെ നിൽക്കുക. അതെ, സഹീഹ് മുസ്ലിം 306 നബി പത്നി ആയിഷയിൽ നിന്ന് നബി നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ടെന്ന്, അല്ലാഹുവേ കബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. പകതെ പകതിന്റെ കാര്യം പോക്കായി ഉണ്ടോ? നിങ്ങൾ പ്രവാചകൻ കബറിനഴിയിൽ കിടന്ന് ശിക്ഷ വാങ്ങും, അതിനു മുമ്പായി രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുകയാണ്. ശിക്ഷ വാങ്ങാൻ പോകുന്നവരല്ലേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി അടുത്ത ഹദീസ് സഹീഹായ മുസ്ലിം 1910 പറഞ്ഞു, ഐഷയിൽ നിന്ന് നബി പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ടായിരുന്നു, അള്ളാഹുവേ നരകത്തിന്റെ പരീക്ഷണത്തിൽ നിന്നും, നരകശിക്ഷയിൽ നിന്നും, ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്നും, ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. കണ്ടോ, ശിക്ഷയിൽ നിന്ന് അഭയം തേടുകയാണ്. എന്താ കാരണമേ? ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഭയം മുഹമ്മദിനെ ഭരിച്ചിരുന്നു. ഇനി അടുത്ത ഹദീസ് സഹീഹായ ബുഖാരി 1705 പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഫഹദ് ഫഹദിന്റെ പുസ്തകം വെച്ച് സംസാരിക്കൂ, ഞങ്ങൾ ഇഷ്ടം പോലെ സമയം തരാം. ഫഹദ് ഫഹദിന്റെ പുസ്തകം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ. ഇത്ര നേരം നിങ്ങൾക്ക് പുസ്തകം ഇല്ലായിരുന്നല്ലോ. വെയിറ്റ് ചെയ്യൂ, ചാക്ക പാസ്റ്റർ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഫഹദ് മ്യൂട്ട് ചെയ്യൂ, പകത് മ്യൂട്ട് ചെയ്യും. പറയാൻ സമയം തരാം, സമയം തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. വേണ്ട, പകത് ഞാൻ മ്യൂട്ട് നാണക്കേടാണ് നിങ്ങക്ക്. നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കും. ചാക്കോ പാസ്റ്റർ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ സമയം തരും, ഇഷ്ടം പോലെ സമയം തരാം. കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സെക്കൻഡ് തരണം. ഒരു ഞാൻ പറയട്ടെ, പറയൂ പറയൂ പറയൂ. 1705 മുഹമ്മദ് കബറണ്ണത്തിൽ നിന്നും രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ബുഖാരി 1705 ഇങ്ങനെ പറയുന്നു, തിരുമേനി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവേ കബറിലെ ശിക്ഷയിൽ നിന്നും ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ തേടുവാനായി ഞാനിതാ അഭയം പ്രാപിച്ചുകൊള്ളുന്നു. ഇതുകൂടാതെ സഹീഹായ മുസ്ലിം 1871 സഹീഹായ മുസ്ലിം 1846 മുസ്ലിം 1537 തന്നെ മുഹമ്മദ് ഖബർ ദണ്ഡനത്തിൽ നിന്നുള്ളതായ ഭയം നിമിത്തം നിലവിളിക്കുകയാണ്. ഈ ഖബറിൽ മുൻദറിൻ നഖീറും രണ്ട് മലക്കുകൾ കമ്പിപടി കൊണ്ട് തല്ലുന്ന് കൃത്യമായിട്ട് ഹദീസ് പറയുന്നു. സുനന് തിർമിദിയിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുനന് തിർമിദി 1071 മുൻകർ നഖീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ തമ്പി വഴി കൊണ്ട് അടിക്കുമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഖബർ ദണ്ഡനത്തിൽ നിന്ന് മുഹമ്മദ് പ്രാർത്ഥിച്ച സ്ഥിതിക്ക് മുഹമ്മദ് ഇപ്പോൾ ഖബറിൽ അടികൊള്ളുവാൻ. ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഒരു സെക്കൻഡ്, ഒരു 10 സെക്കൻഡ്. ഞാൻ ഒരു അലക്സിനോട് ഒരു കാര്യം പറയാം. ഈ പകത് പകത് ഒന്ന് മുട്ട ചെയ്യൂ. ഈ പകതിന്റെ അസുഖം എന്താന്ന് വെച്ചാൽ ഒരു അസുഖമാണത്, അത് ആർക്കും നിർത്താൻ ഒക്കത്തില്ല. കാരണം തെളിവില്ല, ചോദിച്ചാൽ ഉടനെ പറയും, അത് ഞാൻ പിന്നെ തരാം അല്ലെങ്കിൽ നേരത്തെ
കഴിഞ്ഞ ദിവസം ലീ സഹോദരി സംസാരിച്ചതിന് തെളിവ് കൊടുക്കാന്ന് പറഞ്ഞ് പോയ ആളാണ് ഇപ്പൊ ചോദിച്ചപ്പോ അപ്പൊ പറഞ്ഞത് പറയാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം, നമ്മൾ പറയണം, എങ്കിൽ മാത്രമേ അടുത്ത ദിവസം വേറെ തെളിവ് ചോദിക്കുമ്പോൾ ഓടാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഫഹദിന് തെളിവുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള അവകാശം കൊടുക്കൂ, ഇല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും വരട്ടെ. ഓക്കെ, സംസാരിച്ചോളൂ. ഫഹദ് പറയൂ. ഫഹദ്, ഫഹദിന് വേണ്ടതില്ല. ഒരു സെക്കൻഡ് ബ്രോസ്. അപ്പോഴേ ചുൻചാൻ പറഞ്ഞ പോയിന്റ് എനിക്കും പറയാനുള്ളത്, ഞാൻ ഇത് ഈ പുസ്തകമായിട്ട് നടക്കുമല്ല, എന്റെ ഓർമ്മയിൽ ഈ റെഫറൻസുകളും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 10 സെക്കൻഡ് ചോദിച്ചില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു വിഷയം പറയും, അങ്ങനെ നിങ്ങളുടെ പ്രമാണത്തിൽ ഇല്ല എന്ന് നിങ്ങൾ വാദിക്കും. നേരത്തെ വാദിച്ച അജീഷ് ബ്രോ വാദിച്ച നാണം കെട്ടില്ലേ. ഞാൻ എന്താണ് ഇവിടെ ഏതാണ്ട് വാദിച്ചിട്ട് തോറ്റോ എന്നുള്ള രീതിയിൽ ഭഗത് സംസാരിക്കുന്നത്, നിന്റെ കള്ളത്തരം എന്താ ഈ സംസാരിക്കുന്നത്? ഞാൻ റിപ്ലൈ ഓണാക്കിട്ട് തന്നെയാ ചോദിക്കുന്നത്. എന്താണ് ഒരു മിനിറ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. എന്തിനാ ഭഗത് ഈ കള്ളത്തരം പറയുന്നത്? ഭഗത് എന്തിനാ കള്ളത്തരം പുള്ളി അങ്ങനെ അലക്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഭഗതേ. നീ എന്തിനാ വെറുതെ കള്ളത്തരം പറയുന്നത് ഭഗതേ? പ്രതികരിക്കും. ഞാൻ അതിന്റെ റെഫറൻസ് ഭഗതേ, നീ എന്തിനാ കള്ളത്തരം പറയുന്നത്? എന്റെ പേരില് അല്ലല്ല, എന്റെ പേരില് അലക്സിന്റെ പേരിലും എന്തിനാ നീ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നത്? ഇവിടെ ആരാ പറഞ്ഞത് അങ്ങനെ? നിന്നോട് പറഞ്ഞത്, നിന്നോട് ചോദിച്ച ഇത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ നീ അത് റെഫറൻസ് നമ്പർ സഹിതം തരാനാ പറഞ്ഞു. അല്ലാതെ നിങ്ങൾ എന്തിനാ ഞങ്ങളെ കള്ളനാക്കി കൊണ്ട് നീ ജീവിക്കുന്ന നാണമില്ല നിനക്ക്? എന്നാ നീ കേൾപ്പിക്കേ, ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അലക്സ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എന്റെ വോയിസ് കേൾപ്പിച്ചിട്ട് ഇനി ഭഗത് സംസാരിച്ചാൽ മതി. അങ്ങനെ ഞാൻ ആരും പക്ഷം പിടിക്കാതെ പറയാം, അജീഷ് ബ്രദർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫഹദ് ബ്രദർ എടുത്ത് ചോദിച്ച് അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന്. അപ്പൊ അജീഷ് ബ്രദർ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല, ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അതാണ്, അങ്ങനെയാണ് അജീഷ് ബ്രദർ പറഞ്ഞിട്ടുള്ളത്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പുസ്തകം വെച്ചൊക്കെ സംസാരിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അജീഷ് ബ്രദർ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടോ അത് പറയൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ബ്രോ നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ വായിക്കൊണ്ട് പറഞ്ഞു. അത് തന്നെയാണ് ഫാദർ. ഞാനാണ് നിസു എനിക്ക് അയച്ചു തന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെയാണ് അത് വായിച്ചത്. അത് എന്തുകൊണ്ടാണ് വായിച്ചത്? നിസു എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് പറഞ്ഞത്. അജീഷ് ബ്രദർ ഒരു 10 സെക്കൻഡ് തന്നാ മതി, ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്രതികരിക്കും. ഒരു മിനിറ്റ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ അത് കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ അവസാനിച്ചില്ലേ? കള്ളത്തരമാണെന്നുള്ള റിപ്ലൈ ഞാൻ കേൾപ്പിക്കും, അജീഷിനെ ഞാൻ കേൾപ്പിക്കും. അലക്സ് ഒരു മിനിറ്റ്, അലക്സ് ഇനി ആ റിപ്ലൈ ഓണാക്കിട്ട് ഭഗത് സംസാരിക്കും. അതൊന്ന് ഓണാണ് കേൾപ്പിച്ചേ. ഞാൻ അങ്ങനെ ഹദീസിന്മേൽ എന്റെ തലയിൽ കള്ളത്തരം ഉണ്ടാക്കിട്ട് ഒരു സെക്കൻഡും പറയണ്ട. ബുഖാരി പറഞ്ഞത് ചർച്ചക്ക് വരുന്നില്ല, പോരെ. ഒരു അല്ല, ചർച്ചയ്ക്ക് വരുന്നില്ലെങ്കിൽ ഇവിടെ വരണ്ട. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ താൻ ഇവിടെ വരണ്ട. മുഹമ്മദ് 70 പ്രാവശ്യവും ആയിഷ പറയുന്ന, മുസ്ലിം പറയുന്നത് 100 പ്രാവശ്യവും മുഹമ്മദ് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ആയിഷ മുസ്ലിമിലും ബുഖാരിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം നിവേദനം എന്റെ ഹൃദയത്തെ ഞെരുക്കുന്നു, പാപം എന്റെ ഹൃദയത്തെ ഞെരുക്കുന്നു. നിശ്ചയം ഞാനൊരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. മുസ്ലിം, മനസ്സിലായോ? ഇങ്ങനെ പേടിയുള്ള നിങ്ങൾ ഇങ്ങനെ ബ്ലണ്ടർ പറയാൻ. ഞാൻ മ്യൂട്ട് ചെയ്ത് അവിടെ മ്യൂട്ട് ചെയ്യുന്ന ഒരാൾ സംസാരിച്ചു കഴിയട്ടെ. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഭഗതിന് പോകാനുള്ള സമയമായെന്ന് അറിയാം. അതായത് തെളിവില്ലെങ്കിൽ ഭഗത് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കുറെ. ഹലോ, എനിക്കൊരു 10 സെക്കൻഡ് മതി. എനിക്കൊറ്റ 10 സെക്കൻഡ്. 10 സെക്കൻഡ് തരുന്നില്ല, 10 സെക്കൻഡ് തരുന്നില്ല. ബുഖാരിയിലെ 10 സെക്കൻഡ് പോയിട്ട് ഒരു അര സെക്കൻഡ് തരുന്നില്ല. നസ്രാനി പാസ് ഒരു ചോദ്യം. അൻ അബീ ഹുറൈറ,
താങ്കൾ ചോദിച്ചത് വ്യക്തമാണ് ഫഹദേ, ഇതിന് മറുപടി ഉണ്ടോ? നിങ്ങൾ നിങ്ങൾ ഫഹദും നസ്രാനി പാസ്റ്ററും വൺ ടു വൺ ടോക്കിലേക്ക് പോവാണ് രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചോദിക്കുന്നു. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് മറുപടി നിങ്ങളുടെ ഇല്ല. നിങ്ങൾ പുസ്തകം ഒരു മിനിറ്റ് അപ്പാന്ന് ഫഹദേ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ജാക്കോ പാസ്റ്റർ പറഞ്ഞതിന് മറുപടി ഇല്ല. ഞാൻ പുസ്തകം ഹലോ ഹലോ ഇപ്പൊ ചാക്കോ പാസ്റ്ററൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അന്നബി വേണ്ട, ഇത് കേക്കോ. അന്നബി ഹുറൈറത്ത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യമില്ലാത്ത ഭർത്താവിനെ എന്റെ അടുത്ത് പറയരുതേ. കാല എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ ഈ എന്റെ ശബ്ദത്തിന് ഞാൻ എല്ലാത്തിനും ഓടിച്ചിട്ടിടിക്കും. എല്ലാരും ഓടിച്ചിട്ടിടിക്കും. എല്ലാരും മ്യൂട്ട് ചെയ്യൂ. എല്ലാരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അല്ല ഞാനല്ലേ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂട്ട് ചെയ്യൂന്നേ പ്ലീസ്. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നമുക്ക് തുടങ്ങാം. ഒന്നും തുടങ്ങാം പ്ലീസ്. ബഹളം ഉണ്ടാക്കരുതേ പ്ലീസ്. ഹോ എന്നാ ബഹളമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കൊലക്കച്ചവടം കഴിഞ്ഞു. എല്ലാരും സമാധാനത്തോടെയാണ്. ഒരു മിനിറ്റ് നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഒരു മിനിറ്റ് ആരും മൈക്ക് എടുക്കരുത്. എല്ലാരും ശാന്തരാകൂ. എല്ലാവരും ശാന്തരാകൂ. റിലാക്സ് ചെയ്യൂ. നമുക്ക് അത് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ചർച്ച കടക്കാം. ഓക്കെ, നമുക്ക് എന്താ പിന്നെ ആരിൽ നിന്ന് നമുക്ക് തുടങ്ങണം? ബഹളം ഉണ്ടാക്കണം. ഒരു മിനിറ്റ് ഫാദർ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യുന്നേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചോദിക്കരുത് ബ്രോ. ഓയോ, നിങ്ങളോട് സംസാരിച്ച് എനിക്ക് ചുമ പിടിച്ചു. ഇപ്പൊ എന്റെ കൊരവള്ളി പൊട്ടി ഞാൻ മരിക്കും. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നസ്രാനി പാസ്റ്ററെ, താങ്കൾക്ക് ചോദ്യം, ഒരു ചോദ്യം ഫഹദിനോട് ചോദിക്കാം. ഫഹദ് മറുപടി പറയും. അതിനുശേഷം ചാക്കോ പാസ്റ്ററിലേക്ക് വരാം. ഓക്കെ, നസ്രാനി പാസ്റ്ററെ മൈക്ക് എടുത്ത് സംസാരിക്കൂ. ഫഹദിന് എന്തായാലും മറ്റേനൊന്നും മറുപടി ഇല്ലെന്നുള്ള കാര്യം വ്യക്തമായി. പറയൂ. ഖുർആൻ 47 197 ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിറുല്ലാ ലിദാലിക ലിദൻബിക വലിൽ മുഅ്മിനൂന വൽ മുഅ്മിനാത് വല്ലാഹു യഅലം മുതഖല്ലബതം. മുഅ്മിനൂന അല്ല, തെറ്റൽ തെറ്റിക്കല്ലേ പ്ലീസ്. അറബി ഞാൻ ആവശ്യമില്ലാത്ത വാക്ക് എന്റെ അടുത്ത് പറയരുത്. നീ എടാ കുട്ടി, നീ മിണ്ടാതിരിക്കോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നീ തെറ്റ് വായിക്കുമ്പോ ഞാൻ പറഞ്ഞു തരണ്ടേ? നീ പ്ലീസ് രണ്ടുപേരും നിർത്തിക്കേ, രണ്ടുപേരും നിർത്തിക്കേ. എടാ പൊടാ വിളിയൊന്നും വേണ്ട കേട്ടോ. അത് ഫഹദിനോടും പറയുകയാണ്, നസ്രാനി പാസ്റ്ററോടും പറയണേ. എടാ പൊടാ വിളി വേണ്ട. ഇവിടെ ബഹുമാനിച്ച് സംസാരിച്ചാ മതി. വ്യക്തികളാണ് സംവദിക്കുന്നത്. ഇവിടെ ഗുസ്തി മത്സരം നടക്കുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും ബഹുമാനിച്ച് സംസാരിച്ചാൽ മതി. രണ്ട് വ്യക്തികളാണ് സംവദിക്കുന്നത്. അതുകൊണ്ട് ആശയങ്ങളാണ് സംവദിക്കുന്നത്. ഇവിടെ പഞ്ചഗുസ്തി മത്സരമോ ഗുസ്തി മത്സരമോ ഒന്നും അല്ല നടക്കുന്നത്. പ്ലീസ് രണ്ടുപേരും രണ്ടുപേരും ബഹുമാനത്തോടെ വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ രണ്ടുപേരും താഴെ പോയിക്കേണ്ടി വരും. അതുകൊണ്ട് ചാക്കോ പാസ്റ്റർ പറഞ്ഞത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സോറി, നസ്രാനി പാസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും ഫഹദിന് ചൂണ്ടിക്കാണിക്കാം. നസ്രാനി പാസ്റ്ററെ അത് ഇത് അത് സംസാരിക്കൂ. താങ്കൾ ഇടയ്ക്ക് ഒരു തരത്തിലും ഫഹദിനെ മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. ഫഹദിനെ പ്രത്യേകിച്ച് ഒരു കാരണവശാലും എടാപോള വിളികൾ ഇവിടെ അനുവദിക്കത്തില്ല. ഓക്കെ, ഞാൻ വിളിച്ചിട്ടില്ല. വേണ്ട വേണ്ട, രണ്ടും നിർത്തിക്കോ. രണ്ടുപേരും നിർത്തിക്കോ. രണ്ടുപേരും നിർത്തിക്കോ. ഞങ്ങളുടെ ഒരു കാരണവശാല പരിപാടി ഇവിടെ അനുവദിക്കത്തില്ല. രണ്ടുപേരും മാന്യമായിട്ട് സംസാരിക്കണം. ഓക്കെ, ഖുർആൻ 40:55 ഖുർആൻ 40:55 ആർക്കാണ് വായിക്കാൻ പറ്റുക? അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മുഹമ്മദിൻ റബ്ബിക ബിൽ അഷീ വൽ ഇബ്കാർ. നീ ക്ഷമിക്കുക, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. നിന്റെ പാപം, നിന്റെ പാപത്തിന് വേണ്ടി നീ പാപമോചനം തേടുകയും
വൈകുന്നേരവും കാലത്തും നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയും ചെയ്യുക. 47:100 ആദ്യത്തിനകത്ത് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകും. രണ്ടാമത്തത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തത് താങ്കൾ എടുത്തു വെക്കൂ. ഫഹദിന്റെ മുൻപിൽ ഖുറാനിൽ നിന്നുള്ള ഒരു ആയത്താണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഖുറാൻ, നിങ്ങളുടെ ദൈവിക പുസ്തകമായിട്ടുള്ള ഖുറാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് മറുപടി പറയൂ ഫഹദ്. നസ്രാനി പാസ്റ്റർ മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്യൂ ഫഹദേ, മൈക്കെടുത്ത് സംസാരിക്കൂ. ഞാൻ ഒരു കാര്യം ഫഹദിനോട് പറയാം. ഇനി ഫഹദിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഫഹദിന്റെ ചുറ്റിനും നടക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഫഹദിന് അവസരം, ഒരു മിനിറ്റ്, ഇത് അവസാനമായിട്ടുള്ള ഇതാണ്. ഫഹദിന് ചുറ്റും കറങ്ങി നടക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഫഹദിന് കൃത്യമായിട്ടുള്ള മറുപടി തന്ന് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫഹദിനുമായിട്ടുള്ള ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. അതൊന്നുകൂടെ ഞാൻ ഫഹദിനോട് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഫഹദിന് മറുപടി പറയാം. ഞാൻ മറുപടി പറയാം. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞത്, പ്രവാചകൻ ശിക്ഷയിൽ നിന്നും കാവലിനെ തേടി, പാപമോചനം തേടി, ആ തേടി എന്നതിൻ്റെ പേരിൽ തന്നെ ആള് പിന്നെ എന്താ പറയാ എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയിൽ അകപ്പെട്ടിരിക്കുകയാണ്, പിന്നെ പാപിയാണ് എന്നൊക്കെ ആണ് ഇവർ ഈ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഏതുപോലെ നമ്മളിപ്പോൾ ആക്സിഡൻറ്റ് പറ്റുമ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റാതിരിക്കാൻ ഹെൽമെറ്റ് വെച്ചു, ആ അപ്പോൾ ഇവർക്ക് ഹെൽമെറ്റ് ഉണ്ട്, ആ അപ്പോൾ അവന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് പോലെയാണ് ഇവരുടെ ഒരു നിലവാരം. ഇനി കുഴപ്പമില്ല. ഈ വിഷയം ഇസ്ലാമിക ലോകം കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവർ ഈ ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസുകൾ കുറെ പറഞ്ഞല്ലോ. ഇതേ ഈ ആയിഷ റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട് സഹീഹ് ബുഖാരി 11:30, അതുപോലെ സഹീഹ് മുസ്ലിം 28:19 പറയുന്നുണ്ട്. പ്രവാചകൻ ഒരുപാട് രാത്രികളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുമ്പം ആയിഷ, ഇതേ ആയിഷ റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ നിങ്ങളുടെ മുൻപിൻ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട മനുഷ്യനല്ലേ താങ്കൾ, പിന്നെ എന്തിനു ഇങ്ങനെ കഷ്ടപ്പെടണം? കാരണം നിന്ന് നിന്ന് കാല് നീരാകുവോളം നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. അപ്പം പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ ഞാൻ നന്ദിയുള്ള ഒരു ദാസനാവണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണോ മറ്റേ താങ്കൾ പറഞ്ഞ ഹദീസിന്റെ തുടർച്ചയായിട്ട് തന്നെയാണോ അത് കൊടുത്തത്? സഹീഹ് ബുഖാരി 11:30, സഹീഹ് മുസ്ലിം 28:19. ഈ പാപമോചനത്തെ തേടുന്നത് എന്തിനാ? ഇപ്പൊ നിങ്ങളിൽ ഏറ്റവും ഉന്നത ഒന്നാമനാവാൻ ഇച്ഛിക്കുന്നവനെല്ലാം അവന്റെ ദാസനായിരിക്കട്ടെ എന്ന് പറയുന്നില്ലേ? അപ്പൊ അതുപോലെ താഴ്മയുള്ളവനാകുമ്പോൾ ദൈവസന്നിധിയിൽ അതുപോലെ താഴ്മയുള്ളവനാകുമ്പോൾ എന്താവും? ദൈവത്തിന്റെ മുമ്പിൽ ഒന്നാമനാവും. ഇതാണ് ഇസ്ലാമിക കൺസെപ്റ്റ്. അല്ലാതെ അഹങ്കരിച്ച് നടക്കുന്നവൻ ഒന്നാമനാവില്ല. അവനെ എവിടെയും കിട്ടുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ബൈബിളിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാ. അപ്പൊ ബൈബിളിലേക്ക് എന്താണ്, ഇതാണ് ഫഹദിന്റെ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ പുസ്തകം വെച്ച്, എന്റെ പൊന്നും മച്ചാനെ, ഞാൻ എപ്പോഴും ഫഹദിനോട് പറഞ്ഞിട്ടുണ്ട്, മച്ചാനെ മച്ചാന്റെ പുസ്തകത്തെ അങ്ങ് തെളിയിച്ചാ മതി. ബൈബിളിലെ ഞാൻ ഇനി പിണങ്ങും കേട്ടോ. ഞാൻ പിണങ്ങി എന്റെ ഫഹദിനെ മിണ്ടത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പുസ്തകം വെച്ച് അങ്ങ് സംസാരിച്ചാ മതി. അപ്പൊ മച്ച ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യൂ, കണ്ടിന്യൂ ചെയ്യൂ. അല്ല ബ്രോ, കേൾക്ക് കേൾക്ക്. ദൈവത്തിന്റെ മുമ്പിൽ പരമാവധി താഴുക എന്ന് പറഞ്ഞാൽ പുല്ലാണ്, വെണ്ണീരാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വീണ്ടും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ ബൈബിളിലെ? ഇല്ല, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഖുറാനിൽ നിന്നുള്ള നമ്മുടെ നസ്രാനി പാസ്റ്ററോട് ചോദ്യം ചോദിച്ചായിരുന്നു. അതും കൂടെ ഒന്ന് വിശദീകരിച്ചു പോയാ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, നിങ്ങൾ ഹദീസ് വെച്ചല്ലേ സംസാരിക്കുന്നേ. ഞാനത് അദ്ദേഹം ഖുറാനിലേ ചോദിച്ചത് പറഞ്ഞു നിങ്ങളോട്. ഇല്ലെന്നേ, അത് ഹദീസാണ് പറഞ്ഞത്. അത് ഹദീസ് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ച സുഹൃത്തെ. ഖുറാൻ വെച്ചിട്ട് എന്ത് മറുപടി പറഞ്ഞത്? ഞങ്ങള് മുസ്ലിങ്ങളാണ്. എങ്ങനെ വേണം വളച്ചൊടിക്കാം? അപ്പൊ ഖുറാനിൽ നിന്ന് അള്ളാഹുവിന്റെ അറസിന്റെ കീഴിൽ നിന്ന് അള്ളാഹുവിന്റെ അറസിന്റെ കീഴിൽ നിന്ന് 40 ഞാനതിനൊന്ന് വ്യക്തമാക്കി തരാൻ ശ്രമിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഒറ്റക്കാര്യം ഫഹദെ, ഒറ്റക്കാര്യം മാത്രം അഡ്രസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ നസ്രാനി പാസ്റ്റർ ചോദിച്ച ഖുറാനിൽ നിന്നുള്ള ഒരു ഒറ്റ ഒരു ആയത്ത് വെച്ചിട്ട് നിങ്ങൾ ആരെ ഒന്ന് അഡ്രസ് ചെയ്ത് പോയേ. സഹോദര, പാപമോചനം തേടും, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ ചെയ്യും, പ്രാർത്ഥിക്കും, നിന്ന് നമസ്കരിക്കും, ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കും. അതെന്തിനാ? നമ്മൾ പരമാവധി താഴ്മയുള്ളവനാവുക. ഇതാണ് ഇസ്ലാമിക് കൺസെപ്റ്റ്. ദൈവത്തിന് ഞങ്ങളിപ്പോ നിങ്ങൾക്കറിയാം, ഞങ്ങൾ അടിമ എന്നാ പറയാ. എന്താ അടിമ എന്ന് പറഞ്ഞാല്? പരമാവധി എന്ന് പറഞ്ഞാൽ
പരമാവധി നമ്മൾ താഴോട്ട് 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 പോവാ ദൈവത്തിന്റെ മുമ്പിൽ, അപ്പോഴാണ് നമ്മൾ ഒന്നാമനാവുള്ളൂ. ഇതാണ് ഇസ്ലാമിക കൺസെപ്റ്റ്. ഓക്കെ, ആ കൺസെപ്റ്റ് നല്ലൊരു കൺസെപ്റ്റ് ആണ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഭഗതേ, ഓക്കെ, വ്യക്തമാണ് 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 വ്യക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു വരാതെ ഭഗതെ, ഞാൻ തിരിച്ചു വരാം. അല്ലെ ഭഗത് ഇപ്പൊ ഇറങ്ങി ഓടും, ഇപ്പൊ ഇറങ്ങി അല്ലേ? ഇല്ലെന്നേ ഭഗതെ, ഒരു മിനിറ്റ് ഭഗതെ, ഭഗതെ വ്യക്തമാണ് വ്യക്തമാണ് വ്യക്തമാണ്. ഞാൻ തരാം, ഞാൻ വീണ്ടും മൈക്ക് തരാന്നേ ഭഗതിന്, വ്യക്തമായിട്ട് മൈക്ക് തരാം. ഇല്ലെന്നേ, വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ്. ഈ അടിമ അടിമ എന്നുള്ള സ്ഥലത്തിലേക്കൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു ഇതാണ് നിങ്ങളുടെ ഒരു വിശ്വാസ പ്രകാരമുള്ളത്. പക്ഷേ ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിളിച്ചിട്ടുള്ള മകനേ എന്നാ വിളിച്ചിട്ടുള്ള മകനേ, നീ എന്റെ പ്രിയപ്പെട്ട മകനാകുന്നു എന്ന് നിൽക്കുന്നേ, അതവിടെ നിൽക്കട്ടെ. എന്റെ ഭഗത് മച്ചാരെ അവിടെ നിൽക്കട്ടെ, ഭഗത് മച്ചാരെ അവിടെ നിൽക്കട്ടെ. ഭഗത് മച്ചാരൻ, ഞാനിപ്പം മച്ചാന്റെ പെങ്ങളെ കല്ലം കഴിച്ചിട്ടുണ്ടല്ലോ, ഞാൻ മച്ചാനെന്ന് വിളിക്കുന്നു. നല്ല സ്നേഹത്തിന്റെ പുറത്ത് വിളിക്കുന്നു, അതുകൊണ്ട് അവിടെ നിൽക്കേ. ഒരു മിനിറ്റ് ചാക്കോ പാസ്റ്റർ ഒരു മിനിറ്റ് സംസാരിക്കും, അതിനുശേഷം ഭഗതിലേക്ക് തിരിച്ചു വരാം. ഭഗതിന് ഞാൻ മൂന്ന് മിനിറ്റ് സമയം തരും. പ്ലീസ് പ്ലീസ് ഭഗത് ഓടിക്കോ, ഒരു കുഴപ്പമില്ല. ചാക്കപ്പാസ് സംസാരിച്ചു, ചാക്കപ്പാസ് സംസാരിച്ചു. ആ ഒരു മിനിറ്റ് ചാക്കപ്പാസ് സംസാരിക്കും. ഞാൻ ഇനി വായിക്കുന്നത് കേൾക്കാനുള്ള ശക്തി നമ്മുടെ ഭഗത് ഇന്നിനില്ല. ഇനി വായിക്കുന്ന ആ ശക്തി കേൾക്കാനുള്ളതായ ത്രാണി, കേട്ട് നിൽക്കാനുള്ള ത്രാണി ഭഗതിനില്ലാത്തതുകൊണ്ടാണ് ഭഗത് ഇപ്പൊ ഇറങ്ങി ഓടിയത്. മനസ്സിലായോ? അതായത് ഇദ്ദേഹം പറഞ്ഞതാണ്, മരണശേഷം റൂഹിനെ ആത്മാവിനെ എങ്ങാണ്ട് പിടിച്ചോണ്ട് പോകുന്നു. ആ പിടിച്ചുകൊണ്ട് വെക്കുന്ന സ്ഥലം പറഞ്ഞില്ല. ഈ എവിടെയാണ്, ഭൂമിയിലാണോ അതോ മക്കൈ കാബക്ഷേത്രത്തിലാണോ, എവിടെയാണ് ഈ സാധനത്തെ കൊണ്ടുപോകണമെന്ന് ഇദ്ദേഹം പറഞ്ഞില്ല. അവിടെ ഇദ്ദേഹമേ ഇസ്ലാമിക സമൂഹത്തെ ആകെ സംഘർഷപൂരിതമായ ഒരു അന്തരീക്ഷത്തിലാക്കി. ഇവിടെയുള്ളത് നമ്മളെ സംബന്ധിച്ചും അവിടെ കൃത്യമായ ഉത്തരമില്ലെന്നുള്ളതായ കൃത്യമായ വാക്കുകൾ ഭഗത് പറയുകയുണ്ടായി. ഇനി ശ്രദ്ധിക്കണമേ, ഈ മരിച്ചു കിടക്കുന്നതായ വ്യക്തി, ഞാൻ അതിനെക്കുറിച്ചും തൊട്ട് അതിനൊന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അതായത് മരിച്ച് കബറിൽ കിടക്കുന്നതായ വ്യക്തിയെ ഭഗത് പറയുന്നത് പോലെ ആത്മാവിനെ കൊണ്ട് എങ്ങും പോടില്ല, ഈ ശരീരത്തോടുകൂടി ആത്മാവ് കിടക്കുകയാണെന്നും കബറിലിട്ട് കമ്പിവടി കൊണ്ട് തല്ലുന്നത് ആത്മാവിനെയും ശരീരത്തെയും കൂടിയാണെന്നും ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സുന്നി പണ്ഡിതന്മാർ പറയുന്നു. ഈ മുജാഹിദീൻ എന്നൊക്കെ പറയുന്ന ഭഗതിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് കുറച്ച് വർഷങ്ങളെയാണ്. ഇവർക്ക് മുമ്പേ ലോകമെമ്പാടുമുള്ള ഇന്ന് സൗദി കേന്ദ്രീകൃതമായി നിലനിൽക്കുന്ന ഏക ആ സംഘടനയാണ് സുന്നി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ സുന്നി സംഘടനയുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സുന്നികളുടെ നേതാവായ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് രചിച്ചതായ ഖുറാന്റെ ഭാഷ്യം, ഖുറാന്റെ തഫ്സീർ, 5-6 വാള്യങ്ങളുടെ തഫ്സീറിന്റെ 1 വാള്യം, പേജ് 37-38 കെ വി മുഹമ്മദ് മുസ്ലിയാർ പറയുന്നതായ കാര്യം ഞാൻ ഇവിടെ വായിക്കുന്നു. ദയവ് ചെയ്ത് ഇവിടെ ശ്രദ്ധിക്കുക. ഞാനത് വായിക്കുന്ന ഇങ്ങനെയാണ്, കബറിൽ വെച്ച് ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിക്കുമെന്നും തുടർന്ന് അവൻ ഭയങ്കരമായി ശബ്ദിക്കുമെന്നും അതിനടുത്ത് മനുഷ്യരും ജിന്നുകളും അല്ലാത്തവരെല്ലാം അത് കേൾക്കുമെന്നും നബി പ്രസ്താവിച്ചിരിക്കുന്നു. ബ്രാക്കറ്റിൽ ബുഖാരി മുസ്ലിമും. കബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതും അടിക്കുന്നതും 2 മലക്കുകളാണ്. ഒരു മലക്കിന്റെ നാമം മുൻകർ എന്നും മറ്റേ മലക്കിന്റെ നാമം നഖീർ എന്നുമാണ്. കബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതും രക്ഷാശിക്ഷകൾ അനുഭവിക്കുന്നത് ദേഹവും ആത്മാവും കൂടിയാണെന്ന് അഹലു സുന്നത്തിന്റെ വിശ്വാസം കേട്ടോ. അതായത് ഈ കബറിനകത്ത് ഇപ്പൊ മുഹമ്മദ് മദീനയിൽ കബറിനകത്ത് കിടക്കുകയാണ്, മണ്ണിനടി കിടക്കുകയാണ്. അവിടെ മുഹമ്മദിന്റെ ആത്മാവ് കൊണ്ട് മുഹമ്മദും ഉണ്ട്, എല്ലാ മനുഷ്യരും അവിടെ കിടക്കുകയാണ്. അപ്പൊ ഈ ആത്മാവിനെയും ശരീരത്തെയും കൂടെ ഇട്ടാണ് മർദ്ദിക്കുന്നതെന്ന് സുന്നി പണ്ഡിതന്മാർ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഭഗതിന്റെ 1-ാമത്തെ നമ്പർ ഇവിടെ പൊളിഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞ ആത്മാവിനെ എങ്ങാണ്ടോട്ട് കൊണ്ടുപോകുന്നു, കൊണ്ടുവന്ന സ്ഥലത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ ആത്മാവിനെയും ശരീരത്തെയും കൂടി ഇട്ടാണ് കബറിലിട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞു. 1. 2. അദ്ദേഹം ഇവിടെ പറഞ്ഞ വേറൊരു പോഷത്തുണ്ട്. നബിമാരെല്ലാവരും തന്നെ മരിച്ചു അവരെ കബറിലിട്ട്, പക്ഷെ അവരെ അടിക്കി ദണ്ണിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നബിമാരെല്ലാവരും മരിച്ചിട്ടില്ല. മുഹമ്മദിന്റെ ഒരു മിത്രാവ് യാത്രയുണ്ട്, അതായത് ആകാശയാത്രയുണ്ട്. ആകാശയാത്രയിൽ മുഹമ്മദ് ആരെയൊക്കെ കാണുന്നറിയാമോ? ആദം, ഇദ്രിസ്, മൂസ, ഈസ, ഇബ്രാഹിം എന്നീ 5-6 നബിമാരെ മുഹമ്മദ് കണ്ടു. ഇന്നേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 570 ജനിച്ചതായ മുഹമ്മദ് ഏകദേശം 600-610 കൂടിയാണ് മുഹമ്മദ് ഈ ആകാശയാത്ര നടത്തുന്നത്. പോയ വഴിക്ക് 4-5 നബിമാരെ കണ്ടു. അവരെങ്ങനെയാണ് അവിടെ വന്നത്? മണ്ണിലടി കിടക്കുകയാണെങ്കിൽ വൈരുദ്ധ്യം കണ്ടോ? അവര് മരിച്ചിട്ടില്ല. അവര് മരിച്ചിട്ടുണ്ടോ? ഇനി മരിച്ചെങ്കിൽ അവരെന്നാണ് ഉയർത്തെഴുന്നേറ്റത്? അവരെന്നാണ് കബറിൽ നിന്ന് പുറത്തു വന്നത്? അപ്പോൾ എല്ലാവരും മരിക്കും, എല്ലാവരെയും കബറിനകത്തിട്ട് അടിക്കും, അല്ലെങ്കിൽ അതിനകത്ത് രക്ഷാശിക്ഷകൾ തിന്മയുടെ നന്മയുടെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നതെന്നും നബിമാരെല്ലാം തന്നെ കബറിൽ അഴുകത്തില്ല എന്ന് പറയുന്നതുമായ
ഫഹദിന്റെ തിട്ടൂർ ഇവിടെ പൊളിച്ചു കണ്ടോ? മുഹമ്മദ് പറയുകയാണ്, ഞാൻ ഇദ്രിസിനെ കണ്ടു, ഞാൻ ആദമിനെ കണ്ടു, ഞാൻ ഈസയെ കണ്ടു, ഞാൻ മൂസയെ കണ്ടു. മൂസ നബിയാണ് അഞ്ചു നേരത്തെ നിസ്കാരം ശരിയാക്കി കൊടുക്കുന്നത്. അപ്പൊ ഇവരെല്ലാം തന്നെ അവിടെ ആളത്വത്തോടുകൂടി മൂസ സംസാരിക്കുന്നുണ്ടോ? ഈ മുഹമ്മദിനോട് ആകാശത്ത് വെച്ച് മൂസ സംസാരിക്കുകയാണ്. അപ്പൊ ഇവരെങ്ങനെ അവിടെ വന്നത്? ഈ കബറിൽ നിന്ന് എന്നിവർ ഉയർത്തെഴുന്നേറ്റ് പറയൂ ഫഹദേ, ഇതൊക്കെ പറയണമെങ്കിലുണ്ടല്ലോ. ഫഹദിനെ പോലെ 100 ഫഹദ് വന്നാൽ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫഹദ് പറഞ്ഞതൊക്കെ വൈരുദ്ധ്യമാണെന്നും തെളിവില്ലാതെ ആണ് ഫഹദ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ